السلام عليكم ورحمة الله وبركاته <applause> بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلِكَ يُبَشِّرُ اللَّهُ عِبَادَهُ الَّذِينَ آمَنُوا وَعَمِلُوا الصَّالِحَاتِ قُل لَّا أَسْأَلُكُمْ عَلَيْهِ أَجْرًا إِلَّا الْمَوَدَّةَ فِي الْقُرْبَى وَمَن يَقْتَرِفْ حَسَنَةً نَّزِدْ لَهُ فِيهَا حُسْنًا إِنَّ اللَّهَ غَفُورٌ شَكُورٌ صدق الله مولانا العظيم

സയ്യിദന്മാർ പണ്ഡിതന്മാർ പ്രാസ്ഥാനിക നേതാക്കൾ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാർ മൊഹിബീങ്ങൾ മുത്തഅല്ലിമുകൾ ദിവസങ്ങളോളമായി നടന്നുകൊണ്ടിരിക്കുന്ന മധുപ്രകീർത്തന സദസ്സിൽ ഇന്ന് അഹ്ലുബൈത്ത് മുങ്ങാത്ത കപ്പൽ എന്ന വിഷയത്തെ അധികരണം നടത്തി സംസാരിക്കാൻ ഈ വിനീതനായ എന്നെയാണ് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് വലിയ വലിയ പണ്ഡിതന്മാരും മഹാന്മാരായ സയ്യിദന്മാരുമുള്ള സദസ്സിൽ വിഷയസംബന്ധിയായി വാചാലനാവുന്നത് ഉചിതമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സയ്യിദന്മാരും ഉസ്താദന്മാരും നിർദ്ദേശിച്ചതുപ്രകാരം പാരാവാരം പോലെ പരന്നുകിടക്കുന്ന വിഷയത്തെ പരിമിതമായ സമയത്തിനുള്ളിൽ പരമാവധി ഒതുക്കി ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് അഹ്ലുബൈത്ത് മുങ്ങാത്ത കപ്പൽ എന്ന ആ വിഷയത്തിൻ്റെ ടൈറ്റിൽ തന്നെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം ലോകത്ത് ഒരിക്കലും മുങ്ങുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച വലിയൊരു കപ്പൽ ഉണ്ടായിരുന്നു മുങ്ങുകയില്ല എന്നായിരുന്നു അതിൻ്റെ നിർമ്മാതാക്കളുടെ അവകാശവാദം ആദ്യ യാത്രയിൽ തന്നെ മഞ്ഞുമലയിൽ തട്ടി മുങ്ങി നിരവധി ആളുകൾ മരണപ്പെട്ട ടൈറ്റാനിക് ഇറ്റാനിക് എന്ന് പറയുന്നൊരു കപ്പലുണ്ട് എന്നാൽ ലോകചരിത്രത്തിൽ മറ്റൊരു കപ്പലുണ്ട് ലോകം മുഴുവനും പ്രളയത്തിൽ മുങ്ങിയപ്പോഴും മുങ്ങാത്ത ഒരു കപ്പൽ ലോകത്ത് മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിന് കാരണമായ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം പ്രത്യേകം നിർമ്മിക്കപ്പെട്ട പരിശുദ്ധ പ്രവാചകരായ ഉലുൽ അസ്ബുകളിൽപ്പെട്ട മഹാനായ നൂഹനബി അലഹി സ്വല്ലാത്തു വസ്ലാം നിർമ്മിച്ച നബിയുടെ പേടകം കപ്പൽ ആ കപ്പലാണ് ഇവിടെയുള്ള മുങ്ങാത്ത കപ്പൽ കാരണം അഹ്ലുബൈത്തിനെ കുറിച്ച് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ് ഈ നാമകരണത്തിന് കാരണമായിട്ടുള്ളത് നാലഞ്ച് സ്വഹാബികൾ ഉദ്ധരിച്ചിട്ടുള്ള ഇമാം ഹാഖിം സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുള്ള ഹദീസിൽ കാണാം നബി ഇന്ന ഇന്ന മസലു നബിസ് വസ്ലങ്ങൾ തീർച്ചയായും നിങ്ങളിലുള്ള അഖിലുബൈത്തിന്റെ ഉദാഹരണം നിങ്ങളിലുള്ള നബി കുടുംബത്തിൻ്റെ ഉദാഹരണം അവരുടെ ഉപമ അത് നബിയുടെ കപ്പലിന്റെ ഉപമയാണ് മൻ റക്കിബന ആരെങ്കിലും അതിൽ കയറിയാൽ അവൻ വിജയിക്കും അതിൽ നിന്ന് ആരെങ്കിലും വിട്ടു നിന്നാൽ അവൻ നശിച്ചു പോകും ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായി മാം മുനാവിറഹത്തുല്ലാഹി അലിഹി തങ്ങൾ പറയുന്നതായി കാണാം ഇവിടെ അള്ളാഹു സുബഹാനുഹോത്താൽ ഇങ്ങനെ നബിയുടെ കപ്പലിനോട് അഹ്ലുബൈത്തിനെ സദൃശ്യപ്പെടുത്താനുള്ള ന്യായം വളരെ വ്യക്തമാണ് കാരണം നൂഹ് നൂഹ്നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിൻ്റെ കപ്പൽ അക്കാലത്തെ വിശ്വാസികളുടെ ഏറ്റവും വലിയ രക്ഷ അതുമാത്രമായിരുന്നു തൂഫാനിൽ നിന്നുള്ള രക്ഷ അപ്പോൾ നബി സല്ലാഹു അലൈ വസ്ലമാങ്ങൾ തൻ്റെ അഖിലുബൈത്തിനെ മുറുകെ പിടിക്കുന്നവർക്ക് നൂഹ് നബിയുടെ കപ്പൽ നൽകിയതുപോലത്തെ വിജയം രക്ഷ നൽകും എന്നതിലേക്കുള്ള സൂചനയാണ് ഈ ഹദീഫ് നബി സല്ലു അലൈവല്ല തങ്ങൾ നടത്തിയ ഉപമാലങ്കാര പ്രയോഗത്തിലൂടെ വ്യക്തമാകുന്നത് എന്ന് അല്ലാമാ മുനാവി റഹ്മത്തുല്ലാഹി അലിഹി തങ്ങൾ വ്യക്തമാക്കുകയാണ് ഇതാണ് നമ്മുടെ വിഷയത്തിൻ്റെ ടൈറ്റിലിന് ആധാരമായിട്ടുള്ള ഹദീഫ് ഇനി പരിശുദ്ധമായ ഖുർആൻ ഖുർആാൻ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് പരിശോധിക്കാം ഖുർആാനിൽ രണ്ടു സ്ഥലങ്ങളിൽ അഖിലുബൈത്തിനെ കുറിച്ച് പ്രതിപാദിച്ചതായി അതിലേക്ക് സൂചന നൽകിയതായി നമുക്ക് കാണാം മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാം വചനം സൂറത്തുല്ല ഹസാബിൽ അള്ളാഹു സുബാനിസ് അല്ലാസ് തങ്ങളുടെ ഭാര്യമാരോട് പ്രത്യേകിച്ചും എല്ലാ മുഗ്മിനാത്തുകളോടും പൊതുവായും നിങ്ങൾ വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കണമെന്നും അജ്ഞതാ കാലഘട്ടത്തിലെ സ്ത്രീകൾ സൗന്ദര്യം വെളിവാക്കി പുറത്തിറങ്ങി നടന്നതുപോലെ നിങ്ങൾ നടക്കരുതെന്നും ഒക്കെയുള്ള ഉപദേശം നൽകിയതിനു ശേഷം അള്ളാഹു സുബാനഹുത്ത് ആല പിന്നീട് പറയുന്നുണ്ട് തീർച്ചയായും അഖിലുൽബൈത്താകുന്ന നിങ്ങളെ തൊട്ട് സകല മാലിന്യങ്ങളെയും നീക്കം ചെയ്യുവാനും നിങ്ങളെ പരിപൂർണമായി ശുദ്ധീകരിക്കുവാനും ഉദ്ദേശിക്കുകയാണ് ഈ ആയത്തിൽ ആദ്യ ഭാഗത്ത് തങ്ങളുടെ ഭാര്യമാരോടുള്ള അഭിസംബോധനയാണെങ്കിലും മഹാനായി മാം കുർത്തുബി റഹ്മുല്ലാഹി അലിഹി തങ്ങൾ ഇതിൻ്റെ വിവിധ വ്യാഖ്യാനങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞതായി കാണാം നബിസ് തങ്ങളുടെ ഭാര്യമാരും അല്ലാത്തവരുമായ എല്ലാ അഖിലുൽബൈത്തിനെയും ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ് മഹാനായ ഇമാം മിബിന് കസീർ റഹ്മത്തുല്ലാഹി അലിഹി തങ്ങളും സമാനമായ അഭിപ്രായം ഇന്നമൽ മുറാദുബിഹിം ആലു സ്വതക്ക വാങ്ങൽ നിർബന്ധമായ സക്കാത്ത് വാങ്ങൽ പാടില്ലാത്തവരായ നബി തങ്ങളുടെ ആലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അഖിലുബൈത്ത് എന്നതുകൊണ്ട് എന്ന് മനസ്സിലാക്കാം സൂറത്തുഷൂറയുടെ ഇരുപത്തിമൂന്നാമത്തായത്തിലും അള്ളാഹു നബി സാഹു അലൈഹി വസലമതങ്ങളോട് പറയാൻ കൽപ്പിക്കുന്നുണ്ട് അങ്ങ് പറയണം ഞാൻ ഒരിക്കലും ചോദിക്കുകയില്ല അലൈഹി എൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ മേൽ അജിറൻ യാതൊരു പ്രതിഫലത്തെയും ചോദിക്കുന്നില്ല ഇല്ലൽ എന്റെ കുടുംബത്തോടുള്ള സ്നേഹമല്ലാതെ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹമല്ലാതെ ഇവിടെ കുർബ എന്ന് പറഞ്ഞാൽ റസൂൽ സൊല്ലാഹു അലൈഹി വസ്ല്ലാം നബി തങ്ങളുടെ കുടുംബമാണ് എന്ന് ഇമാം കുർത്തുബി റഹ്മുല്ലാഹു അലൈഹി തങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇതിൻ്റെ വ്യാഖ്യാനത്തിലെല്ലാം ആ ഇബന് കസീർ ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ് നബി നബിസ് അലൈഹി വസ്ലമ തങ്ങൾ വദീർഹും എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞു

ഹൗദുൽ കൗസറിന്റെ ചാരത്ത് വരെ അതൊരിക്കലും വേർപിരിയുകയില്ല അതിനെ മുറുക പിടിച്ചവർക്ക് ഹൗദുൽ കൗതറിന്റെ ചാരത്ത് മുത്തനബി സല്ലു അലൈഹി വസളുമായുള്ള സമാഗമം സാധ്യമാകുമെന്ന് ഈ ഹദീസ് സൂചിപ്പിക്കുകയാണ് ഇനി നമുക്ക് ആരാണ് അഖിലുബൈത്ത് എന്ന് നോക്കാം ആരാണ് മുസ്ലിം അൽ അർഖം എന്ന് പറയുന്ന പ്രസിദ്ധനായ സൊഹാബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീഫിൽ കാണാം നബി നബിസ്വല്ലാ വസല്ലമ തങ്ങൾ നേരത്തെ പറഞ്ഞ ഖദീർഹും എന്ന് പറയുന്ന ഒരു തടാകത്തിൻ്റെ ഭാഗത്തുള്ള സ്ഥലത്ത് വെച്ച് പ്രഭാഷണം നടത്തിയപ്പോൾ ആ പ്രഭാഷണത്തിൽ നബി സല്ലാ വല്ല തങ്ങൾ പറഞ്ഞു അല റസൂലു റബ്ബി ഫുജീബ് ഞാൻ മനുഷ്യനാണ് അള്ളാഹുവിൻ്റെ ദൂതനായ മലക്ക് എൻ്റെ ആത്മാവിനെ പിടിക്കാൻ വന്നാൽ ഞാൻ ഉത്തരം ചെയ്യും ഞാൻ മരണപ്പെട്ടു പോകും എന്നാൽ നിങ്ങളിൽ ഞാൻ രണ്ട് വിഭാഗത്തെ വിട്ടേച്ചു പോകുന്നു എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ അവലഹുമാ കിതാബുല അതിലൊന്നാമത്തേത് അള്ളാഹുവിൻ്റെ കിതാബാണ് ഫഹുദൂബി കിതാബില്ലാഹി വസ്തം സഖുബിഹി അള്ളാഹുവിൻ്റെ കിതാബ് നിങ്ങൾ മുറുക പിടിക്കുക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നു എൻ്റെ ബൈത്തിന്റെ കാര്യത്തിൽ നിങ്ങളെ ഞാൻ പ്രത്യേകം അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് നബി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ പറഞ്ഞു ഈ ഹദീത് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ മഹാനായ സുഹാബിയായ ജെയ്ദുബിൻ അറക്കം റലി അള്ളാഹുനുഹിൽ നിന്ന് ഹദീസ് കേൾക്കുന്ന മഹാനായ ഹുസൈൻ റബി അള്ളാഹുനു ചോദിക്കുകയാണ് വമൻ അഹിലുബൈ ആരാണ് മുത്തുനബിയുടെ അഖിലുബൈത്ത് അഖിലുബൈത്തിനെ സൂക്ഷിക്കാൻ അഖിലുബൈത്തിനെ സ്നേഹിക്കാൻ മുത്തുനബി പറയുന്നുണ്ടല്ലോ ആരാണ് അഖിലുബൈത്ത് മഹാനായ സെയ്ദ് ജയ്ദ്ബുലുല്ല അർക്കംഹു മറുപടി കൊടുക്കുകയാണ് മഹാനവറുകളോട് ചോദിച്ചു അലൈസ നിസാ ഊഹു മിൻ അഖിലുബൈത്തിഹി നബിതങ്ങളുടെ ഭാര്യമാർ നബി തങ്ങൾ കൊടുക്കുന്ന മറുപടി നിസാ ദ് അർക്കം തങ്ങൾ കൊടുക്കുന്ന മറുപടി നിസാ ഊഹൂമിൻ അഖിലിബൈത്തി നബി ലപിതങ്ങളുടെ ഭാര്യമാർ അഖിലവൈത്തിൽപ്പെട്ടത് തന്നെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അഖിലുബൈത്ത് എന്ന് പറഞ്ഞാൽ ലഭിതങ്ങൾക്ക് ശേഷം സ്വീകരിക്കാൻ പാടില്ലാത്തവരാരാണോ അവരാണ് അഖിലുബൈത്ത് പിന്നീട് ചോദിക്കുന്നു വീണ്ടും അതാരാണ് സെയ്തു പിന്നിലാർക്ക മറുപടി കൊടുക്കുന്നു ആലു 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 അലി വ വ വ അബ്ബാസ് ഇവരാണ് ഈ നാല് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ഹാഷിം മുത്തൊലിബ് എന്നീ ഉപ്പാപ്പമാരുടെ ഹാഷിം എന്ന ഉപ്പാപ്പയുടെയും അവരുടെ സഹോദരൻ്റെയും പരമ്പരയിൽ വരുന്നവരായി കുടുംബങ്ങളാണെന്ന് വ്യക്തമായി നബി നബി നബിസ്വല്ലാഹുലി അലൈഹി അല്ലൈവിസല്ലമ്മ തങ്ങളുടെ അഖിലു വൈദത്തിനെക്കുറിച്ച് ജെയ്ദ് മുലുല്ല അർക്കം പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഹദീത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായി മാം നബബി റഹിമഹുല്ല തൻ്റെ മുസ്ലിമിൽ പറഞ്ഞു ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അനുസരിച്ച് നബി തങ്ങളുടെ ഉപ്പാപ്പയുടെ ഉപ്പാപ്പയാണ് അബ്ദു മനാഫ് എന്ന് പറയുന്നവർ നബി തങ്ങളുടെ ഉപ്പാപ്പയാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഷെയ്ബതുൽ ഹംദ് അല്ലെങ്കിൽ ഷെയ്ബ എന്ന് പറയുന്ന അബ്ദുൽ മുത്തലിബ് ആ അബ്ദുൽ മുത്തലിബിന്റെ ഉപ്പ ഹാഷിം അവരുടെ ഉപ്പ അബ്ദു മനാഫ് ഈ അബ്ദുൽ മനാഫിന് നാല് മക്കളുണ്ടായിരുന്നു അതൊന്ന അതിലൊന്നാണ് നബിതങ്ങളുടെ ഉപ്പാപ്പയായി വരുന്ന ഹാഷിം അതുപോലെ മുത്തൊലിബ് മറ്റൊന്ന് അബ്ദുൽഷംസ് മറ്റൊന്ന് നൗഫൽ ഇതിൽ അബ്ദു മനാഫിൻ്റെ രണ്ട് മക്കളായ ഹാഷിം അത് നബിതങ്ങളുടെ പിതൃപരമ്പരയിൽ വരുന്ന ആളാണ് മുത്തൊലിബ് അത് നബിതങ്ങളുടെ പിതാമഹൻ്റെ സഹോദരനാണ് അവരുടെ പരമ്പരയിലുള്ള എല്ലാ മിനിങ്ങളുമാണ് അല്ലെങ്കിൽ ിൽ അഖിലുബൈത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അവരുടെ പരമ്പരയിൽ വരുന്ന ആളുകളാണ് എന്നതാണ് അപ്പം തങ്ങളുടെ ഭാര്യമാരെ സംബന്ധിച്ച് അഖിലുബൈത്ത് എന്ന് പറഞ്ഞതോ ഭാര്യമാരുടെ കൂട്ടത്തിൽ ആ പരമ്പരയിൽ വരാത്തവരുണ്ടല്ലോ അതിനെക്കുറിച്ചും ഇമാം നബബി റഹിമുഹുല്ല പറയുന്നു ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം നബി തങ്ങളുടെ ഭാര്യമാർ അഖിലുബൈത്താണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം അന്നൽ മുറാദ മുറാദു അഖിലി ബൈത്ത് ആദരിക്കപ്പെടാൻ കൽപ്പിക്കപ്പെട്ട ോടുകൂടെ ഒന്നിച്ച് വീട്ടിൽ കഴിയുന്നവർ എന്നുള്ള നിലക്ക് മറ്റുള്ള അഹ്ലുബൈത്തിനെ ആദരിക്കേണ്ട പോലെ തന്നെ ആദരിക്കപ്പെടേണ്ടവരാണവർ ഹുരിമ ആദരിക്കപ്പെടേണ്ടവരാണ് അവർ വാങ്ങൽ നിഷിദ്ധമായവരിൽ ഭാര്യ മാർപ്പെടുകയില്ല എന്നതാണ് ഷാഫി എന്ന് ഇമാം നബബിറഹി മുസ്ലിമിൽ വ്യക്തമാക്കുകയാണ് കാരണം ഈ ഹദീഫിൻ്റെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ നിസാ ഊഹു ലസ്നമിൻ അഖിലബൈത്തി എന്ന് വന്നിട്ടുണ്ട് ലഭിതങ്ങളുടെ ഭാര്യമാർ അഖിലബൈത്തിൽ പെട്ടവരല്ല എന്ന് ചെയ്തവരിൽ അർത്ഥം റതി അള്ളാഹുന് പറഞ്ഞതായിട്ടു ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് റിപ്പോർട്ടുകളെയും സംയോജിപ്പിക്കാൻ വേണ്ടിയാണ് ആ രൂപത്തിൽ ഇമാം നബീ റഹിമഹുല്ല വിശദീകരണം നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ അപ്പോൾ ഈ സക്കാത്ത് ബനു ഹാഷിം ബനു മുത്തലിബ് അല്ലാത്ത ആർക്കും കൊടുക്കാൻ പാടില്ല എന്നുള്ളത് വ്യക്തമാണ് അവർ രണ്ടുപേർ ബനു ഹാഷിമായാലും ബനു മുത്തലിബായാലും ഷാഫി മധുഹബ് പ്രകാരം സക്കാത്ത് വാങ്ങാൻ പാടില്ലാത്തവരായ എന്നാൽ യുദ്ധാർജിത മുലിന്റെ അഞ്ചിലൊന്നിന്റെ അഞ്ചിലൊന്നിന്റെ അവകാശികളായ അഖിലുബൈത്ത അതിന് ആധാരമായി നിരവധി ഹദീസുകളുണ്ട് മറ്റു പല പ്രമാണങ്ങളുമുണ്ട് പ്രധാനമായും സഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി ഉദ്ധരിച്ച ഇന്ന ബനി ഹാഷിം മുത്തലിബ് ഉൻ വാഹിദ് ുംലിബും ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വിരലുകൾ തമ്മിൽ കൈയിന്റെ വിരലുകൾ തമ്മിൽ കൂട്ടിച്ചേർത്തതായിട്ട് ഹദീസിൽ നമുക്ക് സൊഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് വ്യക്ത അപ്പോൾ ഈ പറഞ്ഞ വിശദീകരണത്തിൽ നിന്ന് ആലു നബി എന്ന് പറഞ്ഞാലും ബൈത്ത് എന്ന് പറഞ്ഞാലും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഈ പറഞ്ഞ ഹാഷിം മുത്തലിബ് എന്നിവരുടെ പരമ്പരയിൽ വരുന്ന എല്ലാ മ്മ്മിനീകളുമാണ് അത് നബി നബിസ്വല്ലാസ്വല്ലമാ തങ്ങളിലേക്ക് പിതൃപരമ്പര എത്തിച്ചേരാത്തവരാണെങ്കിലും ശരി ആരെപ്പോലെ നമ്മുടെ ഇമാമിനെ ഷാഫി റഹിമഹുല്ലയെ പോലെ ഇമാം ഷാഫി റഹിമഹുല്ലയ പരമ്പര നബിതങ്ങളിലൂടെ കടന്നു ചെല്ലാതെ നബിതങ്ങളുടെ ഉപ്പാപ്പയായ ഹാഷിമിൻ്റെ സഹോദരനായ മുത്തലിബിലേക്കാണ് എത്തിച്ചേരുന്നത് അതുകൊണ്ട് ഹാഷിമി അല്ല ഇമാം ഷാഫി മുത്തലിബിയാണ് എന്നിരുന്നാലും ഈ വിശദീകരണ പ്രകാരം ഷാഫി ഇമാമിനെക്കുറിച്ചും ബൈത്ത് എന്ന് പറയാവുന്നതാണ് അത് വ്യക്തമായി തന്നെ മഹാനായ ഇമാം ഇബിൻ ഹജറുൽ തങ്ങൾ അവിടുത്തെ പറയുന്നതായി കാണാം ഫൽ ഈ ആയത്ത് സൂറത്തുല്ല ഹസാബിൻ്റെ ആയത്ത് വിശദീകരിച്ചിട്ടാണ് മഹാനവറുകൾ പറയുന്നത് ഈ ആയത്തിലും അതുപോലെ അഖിലുബൈത്തിൻ്റെ മഹത്വം എല്ലാം ഉദ്ദേശിക്കപ്പെടുന്നത് ഈ പറഞ്ഞ എല്ലാ മുഗ്മിനിങ്ങളെയുമാണ് എന്നാണ് എന്നാൽ ആല് എന്നത് ആലു നബി എന്നുള്ളത് മറ്റു പല അർത്ഥത്തിനും ഉപയോഗിക്കാറുണ്ട് നമ്മളെ മുത്തായിമീങ്ങൾ ഫത്തഹുൽമീൻ ഓതുന്നവർക്കറിയാം അല്ലാത്തവരായ നാട്ടുകാരായ ആളുകളും കേട്ടിട്ടുണ്ടാകും ദുബായിൻ്റെ സന്ദർഭത്തിലൊക്കെ സ്വലാത്ത് ചെല്ലുമ്പോഴും ദുബായിൻ്റെ സന്ദർഭത്തിലൊക്കെ ആലി എന്ന് പറഞ്ഞാൽ എല്ലാ മിനിങ്ങളും അതിൽ ഉൾപ്പെടും എന്ന അഭിപ്രായമുണ്ട് ആ അഭിപ്രായമാണ് പ്രബലം എന്ന് നവവി മാമ് ഷറഹ് മുസ്ലിമിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുമുണ്ട് അത് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ് അത് മഹാനായി മാം നവവി തന്നെ അവിടുത്തെ ഷറഹുൽ മുഹദ്ബിൽ പറയുന്നതായി കാണാം പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസരായിട്ടുണ്ട് ആല് എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ളതിൽ ഒന്നാമത്തെ അഭിപ്രായം നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഹാഷിമിൻ്റെയും മുത്തലിമിൻ്റെയും പരമ്പരയാണ് എന്നാൽ രണ്ടാമത്തേത് ഇത്രത്തുൽ മൻസൂബൂനെ ഇലേ നമ്മൾ ഇന്നിപ്പോൾ അഖിലുവൈത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തങ്ങന്മാർ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നബി നബിസ്വല്ലാഹു അലൈവല്ല തങ്ങളിലേക്ക് പിതൃപരമ്പരയിലൂടെ എത്തിച്ചേരുന്ന ഹസൻ ഹുസൈൻ അലി അള്ളാൻ വഴി എത്തിച്ചേരുന്നവരാണ് അവരെക്കുറിച്ച് മാത്രമേ ആലി എന്ന് പറയൂ എന്ന ഒരു അപ്രബലമായ അഭിപ്രായവും നമ്മുടെ മധുഹബിൽ തന്നെയുണ്ട് അതുപോലെ എല്ലാ മിനിങ്ങളുമാണ് ആലി എന്ന മറ്റൊരു അഭിപ്രായവും ഉണ്ട് ഇതെല്ലാം ഇമാം നബബി അവിടുത്തെ ഷറുഖുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അഖിലുബൈത്ത് ആലിൻ്റെ അതേ അർത്ഥത്തിന് ഉപയോഗിക്കും എന്ന് പറഞ്ഞതുപോലെ അഖിലുബൈത്ത് എന്നുള്ളത് നബി നബിസ്വല്ലാഹ് അലഹി വസല്ലമാ തങ്ങളിലേക്ക് പിതൃപരമ്പര എത്തുന്നവറായ തങ്ങന്മാരെ കുറിച്ചും മാത്രവും ഉപയോഗിക്കാറുണ്ട് അത് ഇമാം നബബി റഹിമഹുല്ലയുടെ ശരഹ് മുസ്ലിമിൽ തന്നെ നമുക്കത് വ്യക്തമാ വ്യക്തമാകുന്നതാണ് ആലിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ ആലിനെക്കുറിച്ചുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഇമാം നബി റഹിമുള്ള പറയുന്നുണ്ട് വസാലിസ് അഹിലുബൈത്ത് ഹി സാഹുലി വദുരിയത്തുഹു മൂന്നാമത്തേത് നബിതങ്ങളുടെ അഖിലുബൈത്തും സന്താന പരമ്പരയും മാത്രമാണ് ആല് എന്ന അർത്ഥമുണ്ട് അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ നബിതങ്ങളുടെ ഉപ്പാപ്പ വരെ നീളുന്ന ആ പരമ്പരയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിന് ഉപോത്ബലകമായിട്ടുള്ളൊരു ഹദീസാണ് സ്വഹീഹ് മുസ്ലിമിൽ തന്നെ ഉദ്ധരിക്കപ്പെട്ട നമ്മളെപ്പോഴും അഖിലുബൈത്തിന്റെ മഹത്വം പറയുമ്പം കേൾക്കുന്ന ഹദീത്താണ് നബിസ്വല്ലാ വല്ല തങ്ങളെക്കുറിച്ച് ആയിഷ ബീവി പറയാണ് നബി തങ്ങൾ പുറപ്പെട്ടു വദാത്തൻ ഒരു പ്രഭാതത്തിൽ വാലൈഹി ആഹ് മിർത്തുൻ മുറഹൽ തങ്ങളുടെ ശരീരത്തിൽ ഒരു പുതപ്പുണ്ട് കയ്യിൽ ഒരു പുതപ്പുണ്ട് ആ പുതപ്പിൽ പുള്ളികളുണ്ട് ആ പുള്ളികൾ മിൻഷാരിൻ അസുവത അത് കറുത്ത രോമം കൊണ്ടുണ്ടാക്കിയ വസ്ത്രമാണ് അങ്ങനെ ഹസൻ റലി അള്ളാഹുന് വന്നു ഹുസൈൻ റലി അള്ളാഹന് വന്നു അതുപോലെ ഫാത്തിമ ബി വിയെയും അലിറലി അള്ളാവിനെയും ഒക്കെ ആ പുതക്കിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് നബി സുല്ലാലി വസ്ല്ല മതങ്ങൾ പറഞ്ഞു ഇന്നമായുരീദുള്ളി ഉദ് ഹിബാൻകും റിജ് സാഹിലൽ ബൈച്ച് വൈ തൊഹീറക്കും തത്വഹീറായ നായത്ത് നബി തങ്ങൾ പാരായണം ചെയ്തു ഈ ഹദീസ് നിരവധി നിവേദക പരമ്പരകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മറ്റു ചില രിവായത്തിൽ ഹാ ഉല ഈ അഹിലുബൈത്തി എന്ന് തന്നെ നബി സല്ലാ വല്ല മതങ്ങൾ വ്യക്തമായി പറഞ്ഞതായി കാണാം ഇവരെക്കുറിച്ച് തന്നെയാണ് അഹിലുൽ കിസ എന്നും പറയുന്നത് ചിലപ്പോൾ അഖിലുൽ ഖിസ ഇവല്ല എന്ന് പറയാറുണ്ട് കിസാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതപ്പ് വസ്ത്രം എന്നാണ് ഈ വസ്ത്രത്തിൻ്റെ ചുവട്ടിൽ നബിതങ്ങൾ ഒരുമിച്ച് കൂട്ടിയവരായ ആളുകൾ ഈ നാലു പേർ അവരെ കുറിച്ച് അഖിലുൽ എന്ന് ചിലപ്പോൾ ഉൾപ്പെടുത്തി അഞ്ചു പേർക്കും കൂടെ അഹിലുൽ ഖിസാ എന്ന് പറയാറുണ്ട് അത് ഇമാം അതിമാംഖാനി അവിടുത്തെ രചിച്ച ഹാഷിയിൽ വ്യക്തമായി പറയുന്നതായി കാണാം എന്ന് പറയുന്നതായി കാണാം സമാനമായി ഇവരാണ് അഹിലുൽ എന്ന് സവായുഖുൽ ഇവൻ ഹജർ തങ്ങൾ പറയുന്നതായി കാണാം ഇമാം നവവി തന്നെ അവിടുത്തെ തഹദീബുലുത്തിൽ ഹസൻ അലി അള്ളാഹുനെ കുറിച്ച് പറയുമ്പോൾ അത് ഹാമിസ് അഹിലുൽ ഖിസാ മഹാനവർ അഹിലുൽ ഖിസ ഇൽ അഞ്ചാമത്തെ ആളാണ് എന്ന് പറയുന്നതായി കാണാം ഇനി ഈ ഹസൻ ഹുസൈൻ അലി അള്ളാഹുനിന്റെ സന്താന പരമ്പരയിലൂടെ നബിതങ്ങളിലേക്ക് എത്തിച്ചേരുന്ന നമ്മൾ ഇന്ന് തങ്ങന്മാർ എന്ന് പറയുന്ന അഹ്ദൽ തങ്ങന്മാർ അതുപോലെ ഷിഹാബ് തങ്ങന്മാർ ബുഖാരി തങ്ങന്മാർ ആ തങ്ങന്മാരൊക്കെ ഹസൻ ഹുസൈൻ പരമ്പരയിലൂടെ റലിയാ ഹുവാൻഹുമാ തങ്ങളിലേക്ക് എത്തുന്നവരാണ് ആ പരമ്പരയിലുള്ള ആളുകളെ മുഴുവനും അഷറോഫ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട് നമ്മുടെ നാട്ടിലത് പതിവില്ല നമ്മളെ നാട്ടിൽ സയ്യിദ് എന്നാണ് പറയാറുള്ളത് സാദാത്ത് എന്നാ പറയല് തങ്ങന്മാർ എന്നാണ് പറയുക എന്നാൽ യമനിലൊക്കെ ചെന്നാൽ അതുപോലെ മറ്റു പല രാജ്യങ്ങളിലും അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ അഷറാഫ് ഷരീഫ് അഷറാഫ് എന്ന് സയ്യിദന്മാരെ കുറിച്ച് പറയുന്നതായി കാണാം ആ പ്രയോഗവും പണ്ടു മുതലേ ഉള്ളതാണ് എന്നും അഷറാഫ് എന്ന് പറഞ്ഞാൽ മനുസിബുലി സയ്യദൻ അൽ ഹസൻ ഔ സയ്ൻ അൽ ഹുസൈൻ റസി അള്ളാഹുഅൻഹുമാൽ അൽ മഷ്ഹൂർ പ്രബലമായ അഭിപ്രായം അതാണ് എന്ന് മഹാനായ സയ്യദുൽ ബക്കരി തങ്ങൾ ഇയാനത്ത് താലിബീനിൽ രേഖപ്പെടുത്തുന്നതായി കാണാം എന്നാൽ ഈ അഷറാഫ് എന്നുള്ളത് ആദ്യകാലത്ത് ഈ ഹസൻ ഹുസൈൻ അലി അള്ളാവിന്റെ പരമ്പരയിലൂടെ എത്തിച്ചേരുന്നവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും പറഞ്ഞിരുന്നു അതായത് മറ്റു ഫാത്തിമ ബീവിയുടെ മറ്റു പെൺമക്കളിലൂടെയൊക്കെ ങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾക്കും അഥവാ നബിതങ്ങളിലേക്ക് പിതൃപരമ്പരയിലൂടെ എത്തുന്നവരല്ല മാതൃപരമ്പരയിലൂടെ എത്തുന്നവർക്കും ആദ്യകാലത്ത് അഷറാഫ് എന്ന് പറഞ്ഞിരുന്നു എന്നും ഫാത്തിമിയാക്കൾ ഭരണം ഏറ്റെടുത്തതിന് ശേഷമാണ് അത് നബിതങ്ങളിലേക്ക് പിതാവിൻ്റെ പരമ്പരയിലൂടെ എത്തിച്ചേരുന്നവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയത് എന്നും ഫത്താ വൽഹദീത്യലി ബിൻ ഹജർ ത മീർ അലി അള്ളാഹുവിനെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതുപോലെ സയ്യിദ് എന്ന് പറയുന്ന ഉപയോഗം നമ്മുടെ നാട്ടിൽ അതാണല്ലോ ഉപയോഗത്തിലുള്ളത് ആ പദം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ചിലപ്പോഴെങ്കിലും പുത്തൻവാദികൾ ചില നീരസം പ്രകടിപ്പിക്കാറുണ്ട് അത് പുറത്തു പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ മറ്റു പല രൂപത്തിലൊക്കെയാണ് അത് അവതരി അവതരിപ്പിക്കുക അല്ലേ അല്ലേ സയ്യിദ് യജമാനൻ അള്ളാഹു ആണല്ലോ ഈ കാര്യം വിശദമായി മാം നബബി റഹിമഹുല്ല അവിടുത്തെ ലോക പ്രസിദ്ധ ഗ്രന്ഥമായ അൽക്കാറിൽ ചർച്ച ചെയ്യുകയും അവസാനം ഫൈനൽ തീരുമാനമായി വൽജം ഇന്നയാൾ സയ്യിദാണ് എന്നോ യാ സയ്യിദി എന്നോ വിളിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇതാ ഖാനൽ മുസൗവത് അൻ ആ സയ്യിദ് എന്ന് വിളിക്കപ്പെടുന്ന ആൾ ശ്രേഷ്ഠനായ ആളാണെങ്കിൽ എന്ന് വ്യക്തമായി തന്നെ ഇമാം നബബി റഹിമുള്ള രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഏതായാലും ഇരിക്കട്ടെ ഈ അലിറലി അള്ളാഹുനുവിനെയും ഫാത്തിമ ബിവിയെയും ഹസൻ ഹുസൈൻ റലി അള്ളാഹുഅൻഹും അവരെയൊക്കെ നബിതങ്ങൾ ആ പുതപ്പിൽ കൂട്ടിക്കൊണ്ട് ഇതാണ് എൻ്റെ അഖുലുബൈത്ത് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ അലി റലി അള്ളാഹുനുവിന് ഇരുപത്തിയൊന്ന് ആൺമക്കളും പതിനെട്ട് പെൺമക്കളും ഉണ്ടായിരുന്നു അതിൽ ഹുസൈൻ അലി അള്ളാഹുനിൻ്റെ ഹുസൈൻ റലി അള്ളാഹു അടക്കം അഞ്ച് മക്കളിലൂടെ മാത്രമാണ് അലി അള്ളാവിനിൻ്റെ പരമ്പര നിലകുന്നത് പക്ഷേ അലി അള്ളാവിനു വേ വേറെ ഭാര്യമാരിൽ മക്കളിലൂടെയൊന്നും വന്നവരായ ആളുകൾക്ക് നബിതങ്ങളിലേക്ക് പിതൃപരമ്പര സ്ഥിരപ്പെടുകയില്ല ഫാത്തിമ ബീവിയിലൂടെ ഫാത്തിമ ബീവിയിലൂടെയെന്ന് മാത്രമല്ല ഹസൻ ഹുസൈൻ റലി അള്ളാഹുൻ ഹുമയിലൂടെ വന്നവർക്ക് മാത്രമേ ങ്ങളിലേക്കുള്ള പിതൃബന്ധം പൈതൃകം സ്ഥിരപ്പെടുകയുള്ളൂ എന്ന് വ്യക്തമായി മഹാനായി മാം സുയൂത്തിറഹമത്തുല്ലാഹി അലിഹിത്തങ്ങൾ അവിടുത്തെ ബിയ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാം അപ്പോൾ ആ ഫാത്തിമ ബി വി റിയാഹുനക്ക് തന്നെ അഞ്ച് മക്കൾ ഉണ്ട് അതെല്ലാം അലി റതിയല്ലാൻ ലൂടെ ഉള്ളതാണ് ഹസൻ ഹുസൈൻ മുഹസൻ ഉമ്മു കുൽസൂം സൈനബ് എന്നിവരാണ് അഞ്ചു മക്കൾ റലി അള്ളാഹുഅൻഹു അജ്മയിൽ അതിൽ മുഹസൻ എന്ന് പറയുന്നവർ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു മരണപ്പെട്ടു പോയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളുമാണ് അതിൽ ഈ രണ്ട് ആൺമക്കളുടെ പരമ്പരയിൽ വരുന്നവർ മാത്രമേ എന്താവുകയുള്ളൂ നമ്മളെ നാട്ടിൽ പറയുന്ന തങ്ങൾ നമ്മൾ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ ഹസനിയാണ് അല്ലെങ്കിൽ ഹുസൈനിയാണ് മറ്റു മക്കളിലൂടെ വരുന്നവർ ആവുകയില്ല അതെന്തുകൊണ്ടാണ് അത് നബിസൊള്ള ഒരാൾക്കും പെൺമക്കളിലൂടെ നസബ തേരൂല ബനു അബിനു ഇതി എന്ന് പറയാറുണ്ട് നമ്മളെ എന്ന് വെച്ചാൽ നമ്മുടെ ആൺമക്കളുടെ മക്കളാണ് പെൺമക്കളുടെ മക്കളൊക്കെ അവരെ കെട്ടിക്കൊണ്ടുപോയവരാരാണോ അവരെ മക്കളാണ് എന്നതാ പക്ഷേ നബിസ്വല്ലാ അല്ലൈസ് വല്ലമാ തങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് അവിടുത്തെ പെൺമക്കളിലൂടെ അവിടുത്തെ പിതൃപരമ്പര സ്ഥിരപ്പെടും എന്നുള്ളത് നബി തങ്ങളുടെ ഹസായിസ് വിവരിച്ച ഗ്രന്ഥങ്ങളിലെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ് അതിമാം ഇബിൻ ഹജു ലഹി തമി തങ്ങൾ ഫത്താ വലഹീഫയിൽ ഉദ്ധരിക്കുന്നു പണ്ഡിതന്മാരിൽ നിന്ന് ആ പ്രത്യേകത പക്ഷേ നബിതങ്ങളുടെ നേരെ പെൺമക്കൾ പെൺമക്കളിലൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ ആ പെൺമക്കൾക്ക് പെൺമക്കളുണ്ടായാൽ അതിൽ പിന്നെ കുറേ ആൺകുട്ടികൾ ഉണ്ടായാൽ അവർക്കൊന്നും നബിസ്വല്ലാസ്വല്ലമ തങ്ങളുടെ പിതൃപരമ്പര ഉണ്ടാവുകയില്ല നേരെയുള്ള പെൺമക്കൾക്ക് ആൺമക്കൾ ഉണ്ടെങ്കിൽ അവരിൽ ചേരും അങ്ങനെ ഉണ്ടായ ആൺമക്കൾ മഹാനായ ഹസൻ ഹുസൈൻ അലി അള്ളാഹുനു മാത്രമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് മാത്രമാണ് അവരുടെ പരമ്പരയിൽ വരുന്നവർക്ക് മാത്രമാണ് അഷറാഫ് എന്ന് പറയുന്ന നബിതങ്ങളിലേക്ക് പിതൃപരമ്പര എത്തുന്ന തങ്ങന്മാർ എന്ന് പറയാൻ കഴിയുക മാത്രമല്ല അസൻ ഹുസൈൻ അലി അള്ളാൻ വേറെ പ്രത്യേകതയുമുണ്ട് പ്രത്യേകതയും ഉണ്ട് നബിസ്വല്ലാസ്മ തങ്ങൾ തന്നെ പറഞ്ഞതായി ഇമാം ഹദീഫിൽ കാണാം ബനി ഇല്ല ഫാത്തിമ എല്ലാ ഉമ്മമാരുടെ മക്കൾക്കും രക്ഷാധികാരികളുണ്ടാകും എന്നാൽ ഹസൻ ഹുസൈൻ എന്നവരുടെ രക്ഷാധികാരി ഞാനാണ് എന്ന് ലഭിതങ്ങൾ പ്രഖ്യാപിച്ചതും ഈ സംഭവത്തിന് ഉപോത്ബലകമാകുന്ന തെളിവാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഒരു സംഗീതത്തായ ഒരു ബീവിയെ ഒരു നാടൻ കല്യാണം കഴിച്ചാൽ അതിലുണ്ടാകുന്ന കുട്ടിക്ക് സയ്യിദ് എന്ന് പറയാൻ പറ്റില്ല ഷരീഫ് എന്ന് പറയാൻ പറ്റില്ല ഈ അർത്ഥത്തിന് പറയാൻ പറ്റില്ല പറ്റില്ല എന്ന് മഹാനായ ബിൻ ഹജർ ഹൈ തങ്ങൾ അവിടുത്തെ ഫത്താവൽ ഹദീഫിയൽ തന്നെ വലിഹാദാർ എന്ന് വ്യക്തമായി പറഞ്ഞതായിട്ട് നമുക്ക് കാണാം ഈ മുത്തുനബിയിലേക്ക് നീങ്ങുന്ന പരമ്പരയ്ക്ക് വലിയ മഹത്വമുണ്ട് നബി നബിസ്വല്ലാസ്വലമ്മ തങ്ങളുമായി പിതൃപരമ്പര സ്ഥിരപ്പെടുന്നവർക്ക് വലിയ മഹത്വം ഉണ്ട് അത് പറഞ്ഞുകൊണ്ട് ഇൻഷാല് അവസാനിപ്പിക്കുകയാണ് അത് മഹാനായി ബിൻ ഹജർ ലഹിത്തമി തങ്ങള് അവിടുത്തെ പത്താവ്ലഹദീഥിയില് പറയാണ് നീ ഇതൊക്കെ അതായത് ഫാത്തിമ ബീവിയുടെ മക്കൾക്ക് മാത്രം കിട്ടിയ ശ്രേഷ്ഠതയുടെ കാരണങ്ങൾ അത് പറഞ്ഞതിന് ശേഷം മഹാനവറുകൾ പറയാണ് ഇത് നീ ഉറപ്പിച്ചാൽക്ക് പിതൃപരമ്പര ചേരുന്ന ഒരു സയ്യിദ് ഉണ്ടായി കഴിഞ്ഞാൽ ആ സയ്യിദിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു വീഴ്ചയുണ്ടായാൽ എന്തെങ്കിലും തെറ്റുണ്ടായാൽ അവർ മതനിഷ്ഠയുള്ളവരല്ലെങ്കിൽ പോലും നബിതങ്ങളിലേക്കുള്ള ആ പിതൃപരമ്പരയിൽ നിന്ന് അവർ പുറത്തു കടക്കുകയില്ലായെന്ന് മഹാനായിബൻ ഹജർ ലഹി തമി തങ്ങൾ വ്യക്തമായി പറയാണ് അതിനുശേഷം പറയുന്നു അവിശ്വാസത്തിലേക്ക് പോവുക എന്നുള്ളത് അഖിലുബൈത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടാകണമെന്ന് ഉണ്ടാകുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ ും അടിസ്ഥാന ഉണ്ടായിരുന്നു പക്ഷേ ആ കുഫുർ വന്നതുകൊണ്ട് മാത്രമാണ് ആ പിതൃപരമ്പര മുറിഞ്ഞു പോകുന്നത് എന്നിട്ട് ഇബിൻ ഹജർ തങ്ങൾ പറയുന്ന വാക്കുകളാണ് അടിവരയിട്ട് വായിക്കേണ്ടത് എന്റെ പ്രിയമുള്ള മഹാനവറുകള് പറയുന്നു വൈന്നമാ ഞാൻ പറയാൻ കാരണം പോയാൽ എന്ന് സങ്കൽപ്പിച്ചാൽ എന്ന് പറയാൻ കാരണം പിതൃപരമ്പര ചേരുന്ന അത് ഉറപ്പായും അറിയപ്പെട്ട ഒരു സയ്യിദിൽ നിന്ന് കുഫുറുണ്ടാവുക എന്നുള്ളത് അതു അൻ ഞാൻ അത് എന്ന് ഉറപ്പിച്ചു പറയാനെടുത്തിരിക്കുന്നു എന്ന് മഹാനായ മഹാനായിബിൻ ഹജർ തമി തങ്ങൾ പറയാണ് എന്നിട്ട് പറയുന്നു എന്നല്ല ചില ആളുകൾ അങ്ങനെയുള്ളവരിൽ നിന്ന് സിന പോലെയുള്ള വൻ തന്നെ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നും രേഖപ്പെടുത്തുകയാണ് എന്നാൽ ഇതെല്ലാം ങ്ങളിലേക്ക് പരമ്പര ചേരുന്നു ഉറപ്പായവരെ കുറിച്ചാണ് എന്നാൽ പരമ്പര ഉറപ്പായിട്ടില്ലാത്തത് അങ്ങന്മാരുണ്ടാകുമല്ലോ എന്താണ് അവരെക്കുറിച്ചുള്ള നട നിലപാട് ഖാത്തിമത്തുൽ തന്നെ പറയട്ടെ മതപരമായി പിതൃത്വം തെളിയിക്കുന്ന രീതിയിൽ അവരുടെ പിതൃപരമ്പര സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു ഭരണാധികാരിയുടെയോ കാടേയോ മുമ്പിൽ സ്ഥിരപ്പെട്ടാൽ പിന്നെ നമുക്കവരെ അംഗീകരിക്കൽ നിർബന്ധമാണ് അവരുടെ ഷറഫ് അംഗീകരിക്കണം എന്നാൽ അവർക്കെന്തെങ്കിലും എതിരാകുന്നതായ തെറ്റുകൾ ഉണ്ടായാൽ അത് എതിർക്കുകയും വേണം എന്നാൽ അവരുടെ ഷറഫ് അംഗീകരിക്കുകയും വേണം എന്നിട്ട് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാണ് നസബുഹു ഇനി ഒരു തങ്ങൾ മതപരമായി അദ്ദേഹത്തിൻ്റെ നസബ് സ്ഥിരപ്പെട്ടിട്ടില്ല പക്ഷേ അദ്ദേഹം ഞാൻ തങ്ങളാണെന്ന് വാദിക്കുന്നു വലം അയാള് കളവ് പറയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കളവാണ് പറയുന്നത് എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ അൻ തക്ദീബിഹി ആ തങ്ങളെയും കളവാക്കുന്നതിനെ തൊട്ട് നാം സ്റ്റോപ്പ് ചെയ്യൽ പിടിച്ചു നിൽക്കൽ നിർബന്ധമാണ് കാരണം ജനങ്ങൾ അവരുടെ തറവാടിന്റെ മേലിൽ വിശ്വസിക്കപ്പെടേണ്ടവരാണ് എന്ന് മഹാനായ ഹാത്തിമത്തുൽ മുഹക്കി നബിൻ ഹജർ തമിത്തങ്ങൾ പറയുകയാണ് അതുകൊണ്ട് മുത്തുനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളിലേക്ക് പിതൃപരമ്പരയെത്തുന്ന നമ്മുടെ സദസ്സിലിരിക്കുന്ന മഹാരഥന്മാരായ തങ്ങൾ നമ്മുടെ കൂടെ ഇരിക്കുന്നു എന്ന് കരുതി അവരുടെ മഹത്വം ഒരിക്കലും കുറച്ച് കാണണ്ട നമ്മൾ അവരിലേക്ക് ചേർത്ത് നോക്കും അവരുടെ കാലടിയിലെ മണൽ തരിയാകാൻ പോലും യോഗ്യതയില്ലാത്തവരാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് നിഷ്പക്ഷമായി നിഷ്കളങ്കമായ അംഗീകരിക്കുന്നവൻ മാത്രമേ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ ആ മുത്ത് നബി സല്ലാഹു അലിമയുടെ പരമ്പര കർബലായുദ്ധത്തോടുകൂടെ മുറിഞ്ഞുപോയി എന്ന് ചില ആളുകൾ പറയാറുണ്ട് അതൊരിക്കലും ശരിയല്ല ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന അവിടുത്തെ മുസ്നദിലുള്ള ഹദീസിൽ കർബല യുദ്ധം കഴിഞ്ഞിട്ട് മഹാനായ ഹുസൈൻ അലി അള്ളാഹുന്റെ മകനായ അലി എന്ന് പറയുന്നവരെ

പരമ്പരയിൽ നിന്ന് പരിഗണിക്കപ്പെടാവുന്ന ഒരാളും ഇന്ന് ലോകത്തില്ലെന്ന് മഹാനായി റാസി റാജി റഹ്മുല്ലാഹി തങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ് സാദിഖ് റഹിമഹമുല്ലയെ പോലെ എത്രയത്ര ആളുകളാണ് ആ അഖിലുബൈത്തിൻ്റെ പരമ്പരയിലൂടെ കടന്നു വന്നിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് മഹാനായി മാം റാജി റഹ്മാഹി അലിഹിത്തങ്ങൾ പറയുകയാണ് പ്രിയമുള്ളവരെ അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ആ അഖിലുബൈത്തിനെ നാം തീർച്ചയായും സ്നേഹിക്കണം ആ സ്നേഹത്തിന് മാതൃക അന്വേഷിച്ച് നമ്മൾ മറ്റെവിടേക്കും പോവേണ്ടതില്ല ഇന്നത്തെ ആ നിസ്കാരം നാം നിസ്കരിച്ചത് ഏതൊരു ഇമാമിനെ പിന്തുടർന്നുകൊണ്ടാണ് നമ്മുടെ മധുഹബിൻ്റെ ഇമാമായ ഇമാമുന ഷാഫി റഹിമഹല്ല നേരത്തെ പറഞ്ഞതുപോലെ മഹാനവറുകൾ ആലുൽബൈത്താണെന്നത് തീർച്ചയാണ് ബൈത്തിന്റെ വിശാലാർത്ഥത്തിൽ മഹാനവറുകളും അഹിലുൽബൈത്താണ് എന്നിട്ടും മഹാനവറുകൾ പാടിയ ബൈത്താണ് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു മറ്റൊരു ബൈത്തിൽ അവിടുന്ന് പറയുന്നു കുടുംബമാണ് പരിജ അവരാണ് മുത്തുനബിയിലേക്കുള്ള എന്റെ വസീല അവർ കാരണമായി നാളെ പാരത്രിക ലോകത്ത് എന്റെ വലത് കയ്യിൽ കിതാബ് നൽകപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കേവലം ഒരു വാചക കസർത്ത് നടത്തുക മാത്രമല്ല അത് പ്രാവർത്തികമാക്കിയല്ലോ മഹാനവർ ജിഗവരാം ഷാഫി ഇമാമെപ്പരും ആടൂത്തെ ഹാദി മഹാനായ നഫീസത്തുൽ ും മഹാനായനെറിയോ മുത്തുനബിയിലേക്ക് പിതൃപരമ്പര ചേരുന്ന സയ്യിദത്താണ് ഷാഫി ഷാഫിമാമിനെ പോലെയുള്ളവരല്ല ആലിൽ പെടുന്നവർ മാത്രമല്ല അഷറാഫിൽ പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ ഷാഫി ഇമാമിന് തൻ്റെ കഴുത്തിൻ്റെയും വയറിൻ്റെയും ഇടയിൽ പന്ത്രണ്ടോളം മാരകമായ രോഗങ്ങൾ ഉണ്ടായിരുന്നു ആ രോഗാവസ്ഥയിലാണ് കിതാബ് രചന നട

എന്നിട്ട് മഹാനായ മഹതിയായ നഫീസത്ത് ബീവി സുഖമിനായി റബ്ബിനോട് തേടിടും സൂക്ഷമിൽ ഉടയോൻ നൽകിടും അള്ളാഹു മഹതിയായ നഫീസ ബീവിയുടെ പ്രാർത്ഥന കാരണമായി സുഖം നൽകും എന്ന പോലെ തങ്ങളിയിലെ മൗത്തിനുൾതണ്ണത്തെ യേശിമുന്നായക്കും പോലെ ബി വിയില്ലായത്തെ മൗത്ത് രോഗം വന്ന സമയത്തും മഹാനായ ഇമാം ആളെ പറഞ്ഞു വിടുന്നു ഈജിപ്തിലാണല്ലോ ഷാഫിമാമ് വഫാത്താകുന്നത് ഈജിപ്തിലാണല്ലോ നഫീസ ബിവി ഉള്ളത് അതേ കാലമാണല്ലോ നഫീസ നഫീസമാലയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ ആ മഹതിയായ നഫീസത്ത് ബീവിയുടെ അടുക്കലേക്ക് അങ്ങനെ മരണരോഗത്തിലയച്ചപ്പോൾ അന്ന് ബീഗൂണത്തിനോടും തേട്ടമിൻ പകരത്തെ അഹദവൻ ലീഖാനവർക്ക് അന്ന് രോഗം സുഖപ്പെടാൻ ധാ ചെയ്യുന്നതിന് പകരം

ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് കൊണ്ടുപോകണം എന്നിട്ട് നിസ്കരിക്കണം ചാഴിയെ പിൻ തങ്ങളും മാരിത്തെ ബി ആണയിത്തെ ഇമാമൻ തങ്ങളും ഔത്താവുകയാണ് അവിടുത്തെ മയ്യത്ത് കൊണ്ടുപോകുന്നു ഇലാ ഇല അലറത്തി നഫീസത്തിൽ തങ്ങളിൽ ദുആ മഹദിയായ നിസ്കരിക്കുകയാണ് കാരണം നഫീസി മുജാഹിദ് അല്ലല്ലോ വഹാബികൾ അല്ലല്ലോ ആണുങ്ങൾ ഇമാമ നിൽക്കുന്നു നഫീസി മൂമായി ആ ഷറഫ് കിട്ടാൻ വേണ്ടി ഷാഫി ഇമാമിന്റെ മയ്യത്ത് നിസ്കരിച്ച് അവിടുത്തേക്ക് ദുആ കൂടെ ചെയ്തു കൊടുത്തിട്ടാണ് കറാഫത്ത് യുടെ മയ്യത്ത് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ആ ഹൃദയത്തിന്റെ അടിത്തട്ട് കൊണ്ട് സ്നേഹിക്കണം അവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം നമ്മളുടെ ഇവിടെ കിടക്കുന്ന എന്ന് പറയുന്നവരിലേക്ക് പരമ്പര എത്തുന്ന മഹാൻ എന്ന് പറഞ്ഞാൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് രണ്ടർത്ഥം പറയുന്ന എന്ന് പറഞ്ഞാൽ ചില്ലകൾ പഴം നിറഞ്ഞിട്ട് താഴോട്ട് താഴുന്നതുപോലെ വിനയം കാണിച്ചത് കൊണ്ടാണ് ആ പേര് ലഭിച്ചത് എന്നതാണ് ഒരു അർത്ഥം ഇലാഹിന്റെ മേലിൽ അറിയിക്കുന്ന വിധമാണ് ജീവിതം അത് ലോപിച്ചാണ് അല്ലഹുദൽ എന്നായത് എന്ന് മറ്റൊരഭിപ്രായം ഇങ്ങനെയുള്ള മഹാരഥന്മാരിലേക്ക് കബീല എത്തുന്നവരാണ് കേരളത്തിലുള്ള സാധാത്തുക്കൾ ബുഹാരി സാധാത്തുക്കൾ അതുപോലെ അഹുദൽ സാധാത്തുക്കൾ സകല കബീലയിലെ സാധാത്തുക്കളും അവരുടെ കഥ ായി ജീവിച്ച് നാളെ മുത്തുനബിയുടെ ചാരത്തെത്താൻ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ആമീൻ എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അസലാമല